നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ കിട്ടാത്ത ഒന്നും ഇവിടെ ഉണ്ട്. ആദ്യമായി അത് കിട്ടിയ ഞാൻ പകച്ചു പോയ. അത്രയ്ക്ക് പകയ്ക്കാൻ ഇവിടെ എന്നാ മോനെ ഉള്ളത്? യഥാർത്ഥ സ്നേഹം, ട്രൂ ലവ്. അത് ഈ പെൺകുട്ടിയുടെ ഈ അമ്മയുടെ കയ്യിലുണ്ട്. പണം കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയാൽ നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കുഞ്ഞുന്നാൾ ഞാൻ സ്വർണവും പണവും വാരി കളിക്കുമ്പോ അതിൽ കുളിക്കുമ്പോ കുറച്ച് സ്നേഹം, കുറച്ച് സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് എത്ര മാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എന്തിന്? കുളിക്കാനോ? അല്ല, സ്നേഹം കൊണ്ട് എന്റെ മനസ്സ് നിറയാൻ, ഒന്ന് പൊട്ടിക്കറയാൻ, ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകാതിരിക്കാൻ. ഡയലോഗ് എവിടെയൊക്കെയോ പാളിയല്ലോ. ഇപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഈ സ്ത്രീ എന്തോ കൈവശം കൊടുത്തിരിക്കാ എന്റെ മോന്. അവളെ രക്ഷിച്ചു, വീണ്ടും ട്രാക്കി കയറി. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഒരു മകനെ വളർത്തി പോത്തുപോലെ ആക്കിയ ഒരച്ഛന്റെയും അമ്മയുടെയും സ്വപ്നങ്ങളാണ് സ്ത്രീയെ നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ചവിട്ടി ധരിച്ചു കളഞ്ഞത്. നിങ്ങൾക്കറിയോ, വാഷ്റൂമിലെ ക്ലോസറ്റ് വരെ സ്വർണം കൊണ്ട് നിർമ്മിച്ച കെ എൻ പണിക്കർ എന്ന ബിസിനസ്സുകാരന്റെ മകൾ ധനലക്ഷ്മിയാണ് ഇവന് വിവാഹം ആലോചിച്ചത്. ധനലക്ഷ്മി ഇവന് വേണ്ടി കാത്തിരിക്കുക. ക്ലോസറ്റും നശിപ്പിച്ച് 18 ലക്ഷം കോടി പട കൊണ്ട് വേലി കെട്ടിയാലും സമുദ്രമധ്യത്തിലെ ഗോപുരത്തിൽ ഒളിപ്പിച്ചാലും ഈ ചിറക്കൽ രാമചന്ദ്രൻ സർവസന്നാഹങ്ങളുമായി വന്ന് എന്റെ ജഗതികുമാറിനെ കൊണ്ടുപോയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. അച്ഛാ, എന്നെ ഈ സ്നേഹത്ത് നകറ്റിക്കളല്ലേ അച്ഛാ? സ്നേഹമില്ലാതെ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോവും അച്ഛാ. എടാ, ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ കരിമ്പിൻ കാട്ടിൽ കയറിയ കാട്ടാനയെ പോലെ ചവിട്ടി ഞരിച്ച നീ ഒരു മനുഷ്യനല്ലടാ. ജഗദീപേ, നമുക്കിടവേളയ്ക്ക് ശേഷം കാണാം. ശശി, നീ വാ. കല? അതെ, കല. വാ. കാര്യം ആലോചിക്കായിരുന്നു. അതല്ല, ആ പണിക്കരുടെ മകളുടെ കാര്യം. നീ ഒരാണായിരുന്നെങ്കിൽ അവളെ കൊണ്ട് കെട്ടിച്ചാ മതിയായിരുന്നല്ലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.